തിരുവനന്തപുരത്തെ ഡിഫറൻറ്റ് ആർട്സ് സെൻ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷിക്കാരായ കുട്ടികൾ വരച്ച ചിത്രങ്ങൾ പ്രദർശനത്തിന് വെച്ചു. സെപ്റ്റംബർ 3 വരെ ചിത്രപ്രദർശനവും അതിൻ്റെ വിൽപ്പനയും നടക്കും. പ്രദർശനത്തിൻ്റെ ഉദ്ഘാടനത്തിന് ശേഷം ചിത്രകാരൻ ബി ഡി ദത്തൻ കുട്ടികളോടൊപ്പം ചിത്രം വരച്ചു. ആരെയും ത്രസിപ്പിക്കുന്ന വിവിധ തരത്തിലുള്ള പെയിൻറ്റിങ്ങുകളാണ് പ്രദർശനത്തിന് വെച്ചത്. പ്രകൃതിയും മനുഷ്യരും ജന്തുജാലങ്ങളും ഇവയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഇതെല്ലാം വരച്ചത് ഭിന്നശേഷിക്കാരായ കൊച്ചു മിടുക്കന്മാരും മിടുക്കികളുമാണ്. വാട്ടർ കളർ പെയിൻറ്റിംഗ്, ഗ്ലാസ് പെയിൻറ്റിംഗ്, അക്രിലിക് പെയിൻറ്റിംഗ് ഒക്കെയായി ഗാലറി നിറഞ്ഞു. എംഎൽഎ കടകംപള്ളി സുരേന്ദ്രൻ, മെജീഷ്യൻ ഗോപിനാഥ് മുതുകാട്, ചിത്രകാരൻ ബി ഡി ദത്തൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കുട്ടികളിലെ സർഗാത്മിക മികവിനെ തിരിച്ചറിഞ്ഞ സന്ദർഭത്തിൽ അവരെ അഭിനന്ദിക്കാനും ആരും മറന്നില്ല. സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കും അവസരം നൽകുന്നത് വളരെ അത്യാവശ്യമാണെന്നും അവരെ ലോകമറിയട്ടെയെന്നും ഗോപിനാഥ് മുതുകാട് പറഞ്ഞു. പല വീടുകളിൽ ഒതുങ്ങി നിന്നിരുന്ന അല്ലെങ്കിൽ തിരിച്ചറിയാതെ പോയിരുന്ന കുട്ടികളുടെ സർഗശേഷിയാണ് ഇവിടെ പ്രദർശിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഇതുപോലെ അനേകം അനേകം ചിത്രങ്ങൾ ഇനി അവിടെ അവശേഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ മക്കളെ നമ്മൾ ഈ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവരുടെ സ്വാഭാവികമായിട്ടും അവരുടെ പാരൻസൊക്കെ ഈ ഭൂമിയിൽ നിന്ന് പോയി കഴിഞ്ഞാലും അവർക്ക് സ്വയം പര്യാപ്തരായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടൊരു മാർഗം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ചിത്ര പ്രദർശനത്തിൻ്റെ ഉദ്ഘാടനത്തിന് ശേഷം ചിത്രകാരൻ ബി ഡി ദത്തൻ കുട്ടികളോടൊപ്പം ചിത്രം വരച്ചു. സെപ്റ്റംബർ 3 വരെ ചിത്രപ്രദർശനവും അതിൻ്റെ വിൽപ്പനയും നടക്കും. കുട്ടികളുടെ സർഗാത്മക മികവ് പുറം ലോകത്തെ അറിയിക്കുക എന്നതാണ് ചിത്രപ്രദർശനത്തിലൂടെയുള്ള ലക്ഷ്യം. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.